നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മിലാനിൽ നിന്ന് തിരിച്ചു വന്ന ദിവസം മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ, എന്താ നന്ദു? എന്റെ വയറ്റിൽ നിധിയേട്ടന്റെ കുഞ്ഞു വളരുന്നുണ്ട് എന്ന സത്യം സനുവേട്ടത്തോട് തുറന്നു പറഞ്ഞാലോ? എന്താ നിനക്ക് പറ്റിയത്? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഏ, മൂഡ് ഓഫ് ഒന്നുമില്ല ഏട്ടത്തി. ഞാൻ എനിക്ക് മിലാനിൽ പോകുന്നതിന് മുൻപ് ഞാൻ വലിയ വാക്കൊക്കെ കൊടുത്തിട്ട് പോയി. കാര്യം കഴിഞ്ഞ് വന്നതോടെ ഞാനതൊക്കെ മറന്നു എന്നായിരിക്കും ഇവളുടെ ചിന്ത. നന്ദു, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നേന്ന്. ഈശ്വര, ഏട്ടത്തിപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? നിധീഷട്ടം പറഞ്ഞു കാണും. ഒന്നുമില്ലെങ്കിലും നിന്റേതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളല്ലേ ഞാൻ. പക്ഷേ ഏട്ടത്തി അന്ന് മാരീഡ് ആയിരുന്നല്ലോ, അതൊരു തണൽ തന്നെയല്ലേ എപ്പോഴും. അതുകൊണ്ട് എന്താ നന്ദു, നമ്മുടെ സ്വപ്നം കണ്ട കാര്യങ്ങള് നമുക്ക് എപ്പോഴും പ്രധാനം തന്നെയല്ലേ. പ്രൊഫഷണലി ഇനി നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ആ വലിയ ഇവന്റിന് വേണ്ട ചരടുവലികള് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു നന്ദു. പക്ഷെ സനുവേട്ടത്തി, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയില്. അറിയാം, നീ ഇപ്പോഴും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖം ആയിട്ടില്ല. നിന്റെ കരിയറില് നീ ഒട്ടും സക്സസ്ഫുള്ളും അല്ല. ആ മെഗാ ഇവന്റിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ വലിയ ഡിസൈനർമാരായിരിക്കും. എന്റെ പഴയ കോണ്ടാക്ട്സ് മുഴുവൻ ഞാൻ അതിനുവേണ്ടി പൊടിതട്ടിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഷോയില് നിന്റെ കൂടെയുള്ള മോഡലുകളെക്കാൾ പ്രാധാന്യം നിനക്കായിരിക്കും നന്ദു. റാമ്പിൽ ലീഡ് ചെയ്യുന്നത് നീ ആയിരിക്കും. നീ സ്വപ്നം കണ്ട നിന്റെ കരിയറിലെ വളർച്ചയിലേക്കുള്ള മേജർ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത്. ഒരു അഞ്ചല്ലെങ്കിൽ ആറു മാസം അതിനുള്ളില് ഈ ഷോ നടക്കും. അതോടെ നിന്റെ തലവര മാറും നന്ദു. ട്രസ്റ്റ് മീ. എല്ലാം അറിഞ്ഞിട്ടും ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്പം മുമ്പ് ഏട്ടത്തി അല്ലേ പറഞ്ഞത് എന്റെ അവസ്ഥ അറിയാന്ന്. ഏട്ടത്തി എന്നൊന്ന് ആലോചിച്ചു നോക്ക്, നാലഞ്ചു മാസം കഴിയുമ്പോ എന്റെ രൂപം എന്തായിരിക്കും എന്ന്. എന്താ നന്ദു ഈ പറയുന്നത്? അത്രയും സമയം മുമ്പിലുണ്ടെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും എളുപ്പമായിന്ന് വേണ്ടേ കരുതാൻ? എത്ര മെയിൻറ്റെയിൻ ചെയ്താലും എന്റെ വയറ്റിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞല്ലേ ഏട്ടത്തി. അഞ്ചാറു മാസം കഴിയുമ്പോ അത് പുറത്തറിയാതിരിക്കും ഏട്ടത്തി. കുഞ്ഞോ? എന്തിനാ ഏട്ടത്തി ഇപ്പൊ ഇത്രയും ഷോക്കാവുന്നത്? അപ്പോ ഏട്ടത്തിക്ക് ഇതറിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നിതീഷ് ഏട്ടൻ ഏട്ടത്തിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. എന്റെ പ്രൊഫഷണലായി ഒരു കരക്കടുപ്പിക്കാൻ സനുവേടത്തി എടുത്ത എല്ലാ എഫേർട്ടും എനിക്കറിയാം. പക്ഷേ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി. എന്റെ കരിയറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത് ഒരു കുടുംബജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളാ. ഉടനെ തന്നെ ഞാനും നിധീഷേട്ടനും തമ്മിലുള്ള കല്യാണം ഉണ്ടാകും. നന്ദു, നീ ഈ വിഷയം ഞാൻ ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇത് ഏടത്തിയുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.